രണ്ട് കോൺഗ്രസ് പ്രവർത്തകന്മാർ കൊല ചെയ്യപ്പെട്ട സംഭവം അത്യന്തം പ്രതിഷേധാർഹവും അപലപനീയവുമാണ്. അത്തരമൊരു സംഭവം അവിടെ നടക്കാൻ പാടില്ലാത്തതായിരുന്നു. എന്തെല്ലാം പ്രകോപനങ്ങൾ ഉണ്ടായാലും അക്രമങ്ങളും കൊലപാതകങ്ങളും ഒരു കാരണവശാലും പാടില്ല. CPM പ്രവർത്തകന്മാർ മുൻകൈയെടുത്ത് യാതൊരുവിധ അക്രമ സംഭവങ്ങളും നടത്താൻ പാടില്ല എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി പരസ്യമായിട്ട് തന്നെ ആഹ്വാനം നൽകിയതാണ്. ഇതിനകത്ത് CPMൻ്റെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ എത്തിക്കാം. ആവശ്യമായ നടപടികൾ CPMൻ്റെ ഭാഗത്ത് തന്നെ സ്വീകരിക്കും. പ്രതികളിൽ ആരെങ്കിലും CPMകാർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ യാതൊരുവിധ സഹായവും അത്തരക്കാർക്ക് നൽകേണ്ടതായിരിക്കും. നമ്മുടെ സംസ്ഥാനത്ത് സമാധാനപൂർവമായ അന്തരീക്ഷം സ്ഥാപിക്കാനാണ് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ചെയ്യുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും അതിനുള്ള മാർഗം അക്രമത്തിലേക്ക് പോവുകയല്ല എന്നത് വ്യക്തമായ സന്ദേശം ഇടതുപക്ഷ ഗവൺമെൻറ് നൽകിയതാണ്. പാർട്ടിയുടെ നിർദ്ദേശത്തിനും ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിനും വിരുദ്ധമായ ഒരു നടപടിയാണ് ഇവിടെ ഉള്ളത്. CPMമായി ബന്ധപ്പെട്ട ആളുകൾക്ക് സാധാരണഗതിയിൽ ഇന്നലെ കാസർഗോഡ് അത്തരമൊരു സംഭവം ചെയ്യാൻ രാഷ്ട്രീയ ബോധമുണ്ടെങ്കിൽ തയ്യാറാവില്ല. ഇന്നലെയാണ് കാസർഗോഡ് ജില്ലയിൽ LDFൻ്റെ ജാഥ പര്യടനം നടത്തിയ ദിവസമാണ്. ആ ദിവസം തന്നെ ആരെങ്കിലും CPMകാർ ഇത്തരത്തിൽ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ അവർ CPMൻ്റെ രാഷ്ട്രീയ നിലപാട് അംഗീകരിക്കുന്നവരല്ല, അവർക്ക് രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത്തരക്കാരിയൊന്നും CPM ഒരു കാരണവശാൽ അംഗീകരിക്കാൻ പോകുന്നില്ല. CPMൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടത്താൻ ആരെയും അനുവദിക്കില്ല. അതിൻ്റെ പേരിൽ പ്രസ്ഥാനമാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആരെങ്കിലും ചെയ്യുന്ന സംഭവങ്ങളൊന്നും പാർട്ടി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ഈ സംഭവത്തിൻ്റെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കണം. പോലീസ് ശക്തമായ നടപടി അവിടെ സ്വീകരിക്കണം. ഈ കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിലെത്തിക്കാൻ ആവശ്യമായ വിധത്തിലുള്ള അന്വേഷണം നടത്തണം. ഫലപ്രദമായ അന്വേഷണം നടത്തിക്കൊണ്ട് തന്നെ ഇതിൽപ്പെട്ട ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കാത്ത വിധത്തിലുള്ള പഴുതടച്ച അന്വേഷണം നടത്താൻ പോലീസ് സന്നദ്ധമാക്കണം. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണം. പ്രാദേശിക CPMന് പങ്കിട്ടെങ്കിലും ആർക്ക് പങ്കിട്ടെങ്കിലും അവരെ പ്രതികരണത്തെ നടപടി സ്വീകരിക്കണം. അങ്ങനെ ഒരാൾക്കും ഒരു സംരക്ഷണം പാർട്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. ആർക്കാണോ പങ്കിട്ടത് പോലീസ് കണ്ടെത്തുക തന്നെ വേണം. അതിൽ യാതൊരുവിധ ഇതും സ്വീകരിക്കേണ്ട കാര്യമേ ഇല്ല. CPM അത്തരത്തിലുള്ള ഇതിൽ പങ്കാളിയാകാൻ പാടില്ലെന്നുള്ള നിർദ്ദേശത്തിൽ വിരുദ്ധമായി ചെയ്ത കാര്യം പാർട്ടി പ്രത്യേകം പരിശോധിക്കും. പാർട്ടിയിലെ ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാർട്ടി ആവശ്യമായ അച്ചടക്ക നടപടി അത്തരക്കാരെ സ്വീകരിക്കുമ്പോൾ പാർട്ടിയിൽ വെച്ച് ഉറപ്പിക്കുന്നു. പാർട്ടി തന്നെ അന്വേഷണം ഉണ്ടാവും. പാർട്ടി ഇത് അന്വേഷിക്കുമ്പോൾ ഇതിൽ ആരെല്ലാമാണ് ഉൾപ്പെട്ടത് എന്ന് അന്വേഷിക്കും. പാർട്ടിക്കാർ ഇത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പാർട്ടിയിൽ വെച്ച് ഉറപ്പിക്കും. അങ്ങനെ ഒരു ചെയ്യാൻ പാടേയില്ല. പാർട്ടിയുടെ നിർദ്ദേശം നൽകിയാൽ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഒരാൾക്കും അവകാശമില്ല. കർശനമായി തന്നെ അത്തരം കാര്യങ്ങൾ നടപ്പാക്കാൻ പാർട്ടി സന്നദ്ധമാണ്. ഇത്തരം സംഭവങ്ങൾ മാറണ്ടേ? ഈ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകം കേരളത്തിൽ ഉണ്ടാകും, പ്രത്യേകിച്ച് വടക്കൻ മേഖലയിൽ. അത് പല രാഷ്ട്രീയ പാർട്ടികളും CPMകാരും മരിക്കുന്നുണ്ട്, കോൺഗ്രസും BJPയും. ഈ ഒരു സ്ഥിതി മാറേണ്ട സമയമായിട്ട് മാറണമെന്നല്ല ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം. CPM അതിന് സംരക്ഷണം കൊടുക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പാർട്ടിക്ക് അത് ചെയ്യാൻ പാടില്ല, മറ്റുള്ള പാർട്ടിക്കാരും അതേ സമീപനം സ്വീകരിക്കും. അതാണ് ഞങ്ങളുടെ ഈ വാദം. ഇതിൽ അവിടെ നേരത്തെ കുറെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും ഞാനത് ന്യായീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ നേരത്തെ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിലും ഈ കൊലപാതകത്തിന് യാതൊരുവിധ ന്യായീകരണവും മനുഷ്യരെ എങ്ങനെ വെട്ടിക്കൊല്ലാൻ പാടില്ല, അത് പ്രാകൃതമായ നിലപാടാണ്. ഈ സംസ്കാരം രാഷ്ട്രീയ പ്രസ്ഥാനം ഉപേക്ഷിക്കുന്നതിന് CPM അതിന് സന്നദ്ധമായിട്ടുള്ളൊരു രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ സംഭവം. അതാണ് ഞാൻ പറഞ്ഞത്, പാർട്ടിയുടെ എന്തെങ്കിലും ഒരു ധാരണയുള്ള ആളാണെങ്കിൽ ഈ സംഭവം ചെയ്യും. പാർലമെൻറ്റ് നേരിട്ട് പാസന്നമായ ഒരു ഘട്ടം. ഈ സംഭവം എതിരാളികൾക്ക് സഹായകരമായിട്ടാണ് മാറിയത്. ഈ സംഭവം ചെയ്തവരാരായാലും അവർ എതിരാളികളുടെ കയ്യിൽ കളിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് അവരൊരു കാരണവശാലും പാർട്ടി വെച്ചുപൊറിപ്പിക്കുകയില്ല എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
മലപ്പുറം ജില്ലയിൽ ആദ്യമായി ഡയമണ്ട്സിന് വേണ്ടി മാത്രമായൊരു എക്സ്ക്ലൂസീവ് ഷോറൂം മിത്ര ഡയമണ്ട്സ് ബോട്ടേക്ക്. നൂതനമായ EF കളറും VVS ക്ലാരിറ്റിയും ഒത്തുചേർന്ന് IGS സർട്ടിഫിക്കേഷനോട് കൂടിയ ഡയമണ്ട്സ് ആഭരണങ്ങളുടെ വിശാലമായ കളക്ഷൻസ്, കൂടാതെ അൺകട്ട് ഡയമണ്ട്സ്, പ്രഷ്യസ് ഓർണമെന്റ്സ്, ജന്മ നക്ഷത്ര കല്ലുകൾ, നവരത്നങ്ങൾ തുടങ്ങിയവയ്ക്ക് വേണ്ടി പ്രത്യേക വിഭാഗവും. മാത്രവുമല്ല, മറ്റാരും നൽകാത്ത ബൈബാക്ക് ഗ്യാരണ്ടി മിത്ര ഡയമണ്ട്സ് നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ഡയമണ്ട്സ് അറിഞ്ഞു വാങ്ങാൻ, അറിഞ്ഞു വിൽക്കാൻ മിത്ര ഡയമണ്ട് ബോട്ടേക്ക്, താഴെപ്പാലം, തിരൂർ. ഫോൺ 0494 2429 699.